ഷെഫീഖ് റംഷീന ദമ്പതികളുടെ 16 സെന്റിലുള്ള 2900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു കിടിലൻ വീടാണിത്. ഇവിടെ വരുന്നത് സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, 4 ബെഡ്റൂംസ്, കിച്ചൺ, എല്ലാ കാഴ്ചകളും കാണേണ്ട കാഴ്ച തന്നെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇക്ക് പറയും. ഓക്കെ, ഷെഫീഖ് എന്ന് പറയുന്നത് ജസ്റ്റ് ഷെഫീഖ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരാ. അംബാളി ഫർണിച്ചറിന്റെ ഓണറാണ് ഷെഫീഖ. 30 വർഷമായിട്ട് മലപ്പുറത്തെ ഒരു ലീഡിംഗ് ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്, ഫർണിച്ചർ ഷോപ്പാണ് അംബാളി ഫർണിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓണറുടെ വീടാണ്. അദ്ദേഹം ഫർണിച്ചർ മാത്രമല്ല ഇൻറ്റീരിയർ കംപ്ലീറ്റ് വർക്ക് എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം ഒരു BNI മെമ്പറാണ്, ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്ന ഞാൻ അടക്കമുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറും കൂടിയാണ് ഷെഫീഖ. അതുകൊണ്ട് തന്നെ പല ആളുകളും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ UPVC വിൻഡ് ചെയ്തിട്ടുള്ളത് അഫ്സലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പോർച്ചിന് മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്തിട്ടുള്ളത് ഫൈസൽക്കാണ്. ഇതിൻ്റെ ഗ്ലാസ് സപ്ലൈ ചെയ്തിട്ടുള്ളത് മുനീംക്കാണ്. ഇവിടെയൊക്കെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ LCD LED ഫാദർ ഫ്രിഡ്ജ് ഒക്കെ എടുത്തിട്ടുള്ളത് മറ്റൊരു ഫൈസൽക്കാണ്. നിയമത്ത് പ്ലൈവുഡ് എന്നാണ് ഇതിൻ്റെ പ്ലൈവുഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു കിടിലം വീടാണ്, നമുക്ക് വീട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടുന്ന് ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കാതിരിക്കുക. ഈ വീട് 16 സെന്റിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ താന്തോ സ്റ്റോൺ ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതിൻ്റെ ഗ്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നാച്ചുറൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം രണ്ട് ഭാഗത്തോട്ട് എലിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് വീടിൻ്റെ റോഡ് വരുന്നത്. ഏറ്റവും കൂടുതൽ മുറ്റുള്ളത് മറ്റേ ഭാഗത്താണ്. അതുകൊണ്ട് രണ്ട് ഭാഗത്തോട്ടും എലിവേഷൻ വരുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഏറ്റവും മനോഹര കാഴ്ച എന്ന് പറഞ്ഞാൽ ACB ഷീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് ഇൻഡസ്ട്രിയൽ ഒരു റൂഫിംഗ് ആണ്, ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഓപ്പൺ ഡ്രസ് കംപ്ലീറ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ സ്ലാബ് തള്ളിച്ചതുപോലെ ഷീറ്റിനെ കവർ ചെയ്യാൻ വേണ്ടി ACB ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ഈ സിമെൻറ്റ് ടെക്സ്ചർ വർക്കാണ്. ഈ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് അവർ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഒരു നല്ല രീതിയിൽ ഇങ്ങോട്ട് കാഴ്ച വരുന്ന രൂപത്തിൽ വലിയ ഹൈറ്റിൽ ഫുള്ളായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുനീംക്കയാണ് ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ സപ്ലൈ ചെയ്തിട്ട്. ഞാൻ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുക. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശാലമായ മുറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരുന്നത്. 16 സെന്റ് സ്ഥലത്ത് നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞാൽ എത്രമാത്രം മുറ്റം ഉണ്ടാവും എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പോർച്ചിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ പോർച്ച് എന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ച് ഷീറ്റ് എന്നാണ് സംഭവം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് വീടിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പോർച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. ഇത് ഇതിൽ ഈ പോർച്ചിൻ്റെ വർക്ക് എടുത്ത ആളെ നമ്പറും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സാൻഡ്വിച്ച് ഷീറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ട്രഫോൾഡിംഗ് ഷീറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം മഴക്കാലത്ത്, ഇപ്പോൾ ഏകദേശം ജൂൺ മാസമാണ്, മഴക്കാലത്ത് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബ് ആയിരിക്കും. എന്നാൽ സാൻഡ്വിച്ച് ഷീറ്റിന് എന്തുണ്ടാവില്ല, അങ്ങനത്തെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. വളരെ രണ്ട് കാർ പോർച്ച്, രണ്ട് കാർ സിമ്പിളായിട്ട് നിൽക്കുന്ന വിധത്തിൽ വലിയൊരു പോർച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ മനോഹരമാക്കി സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രഫോൾഡ് ഷീറ്റ് ഒന്നും കാണൂല, കംപ്ലീറ്റ് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ശരിക്ക് താന്തു സ്റ്റോണിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്ന വിശാലമായൊരു മുറ്റാണ് ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ താന്തു സ്റ്റോൺ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയാം. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ശരിക്കുള്ള എലിവേഷൻ വരുന്നത്. സിറ്റൗട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. സിറ്റൗട്ട് കംപ്ലീറ്റ് ഒരു വുഡൻ ഫീലാണുള്ളത്. കംപ്ലീറ്റ് ഒരു വുഡ് കൊണ്ട് തേക്കൊണ്ട് പൊതിഞ്ഞ പോലെ തോന്നാം. ആക്ച്വലി ഇത് തേക്കല്ല, മൾട്ടി വുഡിൽ വിനീർ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു വിശാലമായ ലെങ്ത്തി സിറ്റൗട്ടാണ്. ഒരു 4.5 മീറ്റർ ലെങ്ത്തും ഒരു 2 മീറ്റർ വിടുത്തുമാണ് സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആട്ടുകട്ടിൽ ചെയ്തിട്ടുണ്ട്, ഒരു നല്ല ഊഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഒരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ടിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ പറഞ്ഞു അംബാളി ഫർണിച്ചർ, ഇതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫർണിച്ചർ ഷോറൂമാണ് അംബാളി. അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഒരു L ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. എൽ ഷേപ്പിൽ ബാൽക്കണി കൊടുത്തപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ടഫൻ ഗ്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മുകളിലെ കാഴ്ചയാണ്. സാധാരണ ഷീറ്റ് ഇട നമ്മൾ മൊത്തം സൺഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വീടിൻ്റെ മൊത്തം വെള്ളത്തിൽ നിന്ന് മയിൽ നിന്നൊക്കെ മുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് ഇടും. അപ്പോൾ ഇങ്ങനെ ഷീറ്റ് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് ഫ്രണ്ടിലോട്ട് കാഴ്ച വന്നാൽ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതിനെ വളരെ മനോഹരമായിട്ട് ഷെഫീഖ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രഫോൾഡിംഗ് ഷീറ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ACP ഷീറ്റ് ഉപയോഗിച്ചു. ACP ഷീറ്റ് ഇവിടുന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ACP ഷീറ്റാണ് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ,
അതൊരു മടക്കിയിട്ട് ഒരു ഗ്രൂവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഗ്രൂവ് ആയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ വേറെ എന്തോ മെറ്റീരിയലാണ് കരുതി. അതേപോലെ തന്നെ കുറച്ച് ഗ്രേഡ് കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലോസി ടൈപ്പ് ബ്ലാക്ക് എ സി പി ഷീറ്റിനോട് ബോർഡറും കൊടുത്തിട്ടുണ്ട്. ടോട്ടലി എലിവേഷൻ, ഒരു തലയെടുപ്പുള്ള എലിവേഷൻ ആക്കാൻ, ഒരു വ്യൂ ആക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയുള്ള ഒരു അടിപൊളി എക്സ്റ്റീരിയർ വ്യൂ ആണ്. ഈ എക്സ്റ്റീരിയർ വ്യൂവിനെക്കാട്ടും എത്രയോ മനോഹരമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ. ഇൻറ്റീരിയറിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഫർണിച്ചർ ഷോപ്പ് അടക്കം ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരെ വീട്ടിൽ അത് മാക്സിമം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. ഇപ്പോൾ സിറ്റ് ഔട്ട് ഒരു ഇറ്റാലിയൻ മാർബിൾ ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള ടൈലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആക്ച്വലി ഇറ്റാലിയൻ മാർബിളല്ല, നോർമൽ ഗ്ലോസി ടൈലാണ്. ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് അവർ ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പ്ലൈവുഡിലും വിനീറിലുമാണ് ചെയ്തിട്ടുള്ളത്. അതേ സംഭവം സോറി എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും മൾട്ടിവുഡും വിനീറിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് ഫുള്ള് നോർമൽ തേക്കാണ്. ഈ തേക്ക് മാച്ച് ആവുന്ന രൂപത്തിലൊരു വിനീർ സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഒരു പ്രധാന സംഭവം. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടീപ്പോയി ഉണ്ട്, കംപ്ലീറ്റ് അവർ തന്നെ മാനുഫാക്ചർ ചെയ്തതാണ്. ഇവർക്ക് തന്നെ ഞാൻ പറഞ്ഞു ഫർണിച്ചർ ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഡിസൈൻ കൊടുത്താലും അവർ അതുപോലെ ഉണ്ടാക്കി തരും. ഇതിൻ്റെ മെയിൻ ഡോറിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, അത്യാവശ്യം നല്ല വലിയ ഹാൻഡിൽ കൊടുത്തിട്ട് ഇവിടെ ഒരു കാൽക്കും മുക്കാലും നല്ല ഡോർ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ ഗ്രൂ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രൂ ഡിസൈൻ ഉണ്ട്. കംപ്ലീറ്റ് തേക്ക്, ഈ തേക്കിൻ്റെ കണ്ടിന്യൂഷൻ മൊത്തത്തിൽ വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അത് അതേ മാച്ച് ആയിട്ടുള്ള ഒരു വിനീറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിപൊളിയുള്ള ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് ഷെഫീഖ, അംബാലി ഫർണിച്ചറിൻ്റെ ഓണറാണ്. മൂപ്പരാണ് വീടിൻ്റെ ഓണർ. ഞാൻ മൂപ്പരെ ഇതിൽ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇൻറ്റീരിയർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ടൗണിൽ രണ്ട് ഫർണിച്ചർ ഷോപ്പുകളുണ്ട്. അവിടെ കംപ്ലീറ്റ് നല്ല കളക്ഷൻസ് ഉണ്ട്, ഇമ്പോർട്ടഡ് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന കംപ്ലീറ്റ് ഫർണിച്ചർ ആൻഡ് സോഫ ചെയർസ് ഒക്കെ അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റും വരുന്നുണ്ട്. ഒരു ബി എൻ എം മെമ്പർ അബുബക്കറുമായി അസോസിയേറ്റ് ചെയ്തിട്ട് അവർ ഒരു ഫർണിച്ചർ യൂണിറ്റും ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫർണിച്ചർ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ലിവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സോഫ സെലക്ഷൻ തന്നെയാണ്. സോഫ സെലക്ഷൻ പറയുമ്പോൾ ഒരു യെല്ലോ ഗോൾഡൻ ടച്ച് വരുന്ന ഒരു സോഫയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു വാൾപേപ്പർ, ആക്ച്വലി ഒറ്റ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്സ്ചർ ഫിനിഷ് തോന്നുമ്പോൾ ഒരു വാൾപേപ്പറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ ഷെയർ ചെയ്യുക, വാൾപേപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള സ്ഥലങ്ങളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അധികം ആളുകൾ ടച്ച് ചെയ്യാത്ത, എന്നാൽ കയറി വരുമ്പോൾ നല്ല വ്യൂ കിട്ടുന്ന ഭാഗങ്ങളിലാണ് വാൾപേപ്പർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന് നേരെ മുകളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ശരിക്കൊരു വാൾപേപ്പറിൻ്റെ അതേ ഫീല് വരുന്ന ഒരു മൈക്കാണ് സീലിംഗിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിനീറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. വിൻഡോൻ്റെ രണ്ട് സൈഡിലായിട്ട് എന്തിന് തേക്ക് കൊണ്ട് ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ഷോറൂമിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് ചെയേഴ്സ് ആണ്. ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, അവർ ബി എൻ എ രണ്ട് മെമ്പേഴ്സ് അസോസിയേറ്റ് ചെയ്തിട്ട്, അബൂബക്കറും ഷെഫീഖ് മുടി അസോസിയേറ്റ് ചെയ്തിട്ട് അവർ ഇൻഡസ്ട്രിയൽ ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം നിങ്ങൾക്ക് അവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഫർണിച്ചറിൻ്റെ ഡിസൈൻ അയച്ചു കൊടുത്താലും അവരത് സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് തരും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ടീപ്പോയാണിത്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബി എൻ എ മെമ്പറായ ഫൈസൽ ഖാൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു അടിപൊളി ഒരു ഇൻ്റർനാഷണൽ ടെസ്റ്റ് വരുന്ന ഒരു LED ടി വി ആണത്. ഏകദേശം 1.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള സിമ്പിൾ ഒരു പുതിയ ഒരു പാറ്റേൺ ഡിസൈനും കൂടിയാണ്. ഇനി ഞാൻ നേരെ ഷെഫീഖ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ആക്ച്വലി ഇവിടെ ഒരു ഫോയർ സ്പേസിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ഫോയർ സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്ത് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് മുകളിൽ വരെ സ്ലാബിൻ്റെ അവിടെ വരെ ടച്ച് കിട്ടുന്ന രൂപത്തിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഫോയർ സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു വെറൈറ്റി പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് മൾട്ടിവുഡ് വിനിയർ ഒക്കെ കൂടി മിക്സ് ചെയ്ത ഒരു ഡിസൈനാണ്. ഇതിൻ്റെ സീലിംഗ് ഡിസൈനുകളും എടുത്തു പറയേണ്ടതാണ്. സിലിണ്ടർ ലൈറ്റുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫുള്ള് വിനിയറാണ്, ചെറിയൊരു 2 mm ഗ്രൂ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഏറ്റവും അടിപൊളി കാഴ്ച, ഒരു വലിയ ഒരു ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയും സ്റ്റെയർ ഏരിയയും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെങ്കിലും ഈ ഡൈനിങ് ടേബിൾ അവർ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്തതാണ്. പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ചെയ്തതാണ്. ആക്ച്വലി നാനോവൈറ്റിൻ്റെ ടേബിൾ ടോപ്പ് ഇട്ടിട്ട് ഇവിടുന്ന് മെയ്ഡ് ചെയ്തതാണ് ഈ ഫർണിച്ചർ. ഇത് ഈ വെറൈറ്റി കാഴ്ചകളൊന്നും നമുക്ക് പല സ്ഥലങ്ങളിലും കാണാത്തതാണ്. ഇത് ആക്ച്വലി മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയലാണ്. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് അംബാലി ഫർണിച്ചറിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളാണ്. ഇവിടെയാണും കുറച്ചും കൂടി ഒരു ഗ്ലോസി ടൈൽ തന്നെയാണ് ഇവിടെയും ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇത് എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വിൻഡോയിൽ ചെയ്ത ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ കണ്ടോ, അടിയിൽ തുടങ്ങി മുകളിലോട്ട് എത്തി മുകളിൽ നിന്നും സീലിങ്ങിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. അവിടെ ഈ
ഇന്റീരിയറില് 30 വർഷത്തെ എക്സ്പീരിയൻസ് മൂപ്പര് കാണിച്ച ക്ലോക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ഫിക്സ്ഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ നല്ല ഭംഗിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഡൈനിങ് ഹാൾ കയറി വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ഡിസൈൻ നൽകുന്നത്. ഏകദേശം 8 ആക്കി ഇരിക്കാൻ പറ്റിയ വലിയൊരു ഡൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയലിൻ്റെ സ്റ്റെയർ ആണ്. ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കുറച്ചും കൂടി ഹെവി ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഐ സെക്ഷൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെൻറ്ററിൽ ഒരു ഐ സെക്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ സ്ക്വയർ പൈപ്പ് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വിനീർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ എന്തുണ്ട്, ഇൻഡസ്ട്രിയലിൻ്റെ പ്ലേറ്റ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഡബിൾ ട്രിപ്പിൾ സ്പേസിൽ ഒരു മിറർ യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മിറർ യൂണിറ്റ് നമ്മൾ പല വീട്ടിലും കാണിച്ചതാണ്. ജസ്റ്റ് ഈ മിറർമ തുടങ്ങുമ്പോൾ തന്നെ പല വാം ലൈറ്റും വൈറ്റും ബ്ലൂ ലൈറ്റ് ഒക്കെ വരുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പ് ബേസിനാണ്. ഇതിന്റെ കോമൺ ടോയ്ലറ്റ് കൃത്യമായ പ്ലേസിൽ തന്നെ ഒരു കോമൺ ടോയ്ലറ്റും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലോസറ്റും അതുപോലെ തന്നെ ഒരു ഷവറും ആണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഒരു പ്രയർ റൂം ചെയ്തിട്ടുണ്ട്. ഈ പ്രയർ റൂം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പടിഞ്ഞാറോട്ട് ഭാഗത്ത് വരുന്ന രൂപത്തിൽ ഒരു നോർമൽ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറിൻ്റെ ഏരിയ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ഫാമിലി ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിനീറിൻ്റെ മൈക്കിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ മൈക്കാണ്, വിനീർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. ചിലൊരു മിറർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫാമിലി ലിവിംഗ് ആണ്. ഈ ഫാമിലി ലിവിംഗിൽ നിന്നാണ് ഇവർ 2 ബെഡ്റൂമിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും കഴിഞ്ഞിട്ട് നല്ലൊരു പ്രൈവറ്റ് പ്ലേസ് പ്രൈവസിയോട് കൂടിയാണ് ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. അത്യാവശ്യം ഭയങ്കര ലക്ഷറി ആയിട്ടാണ് ബെഡ്റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹെഡ് ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കയറി വരുന്ന ആ ഒരു ചുമര് വ്യൂ കിട്ടുന്ന രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് മൈക്കൻ്റെ ഡിസൈൻ തന്നെയാണ്. ഒരു ഗ്ലോസി മൈക്കാണ്. അതേപോലെ തന്നെ ഇവിടെ വെനീർ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് സാധാരണ കൊടുക്കുന്ന ഹൈറ്റ് ആണ് 90 ആണ്. ആ 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വെറൈറ്റി വാൾപേപ്പർ, ഞാൻ ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായ ഡിസൈനിലുള്ള വാൾപേപ്പർ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീലിംഗ് കുറച്ചും കൂടിയൊക്കെ ഒരു സിമ്പിൾ ആക്കിയിട്ടുള്ള ഒരു സീലിംഗാണ് കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ജിപ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വെനീറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബെഡ് കഴിഞ്ഞ് ഇവിടെ നല്ലൊരു കാർപ്പറ്റ് ഉണ്ട്. ഈ വാർഡ്രോബുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ള് നല്ല ബ്ലാക്ക് പ്രൊഫൈൽ ആണ് കൊടുത്തിട്ടുള്ളത്, ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ഡോർ രൂപത്തിലുള്ള വലിയൊരു അലമാര. അതിൻ്റെ മുകൾ ഭാഗത്താണ് AC കൊടുത്തിട്ടുള്ളത്. പാനൽ ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളും ഹാംഗിങ് ലൈറ്റുകളും എന്തിട്ടുണ്ട്, ഈ ഇതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ബെഡ്റൂമിലോട്ട് എൻ്റർ ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ ഫോയർ സ്പേസിലോട്ടാണ്. അവിടെ നിന്നാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളത്. ഈ ടോയ്ലറ്റ് ഒന്ന് കാണാം. ടോയ്ലറ്റിൽ കുറച്ചും കൂടി ചെറിയ ടോയ്ലറ്റാണ്. നോർമലി നമ്മൾ ഡ്രസ്സിങ് ഏരിയ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ സിമ്പിൾ ടോയ്ലറ്റാണ്. കംപ്ലീറ്റ് ഒരു ഗ്ലോസി ഫിനിഷ്. നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ച അതേ ടൈലാണ് വാളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ചൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് അതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ആൻറ്റിക്സൊക്കെ വേണ്ടി ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. കുറച്ചും കൂടി അടിമുടിയാക്കി ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിനെക്കാട്ടിലും കുറച്ചും ഹെവി ആയിട്ട് കുറച്ച് മനോഹരമാക്കിയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ വാർഡ്രോബാണ്. ഇതിൻ്റെ വാർഡ്രോബ് നേരെ കാണുന്നത് ഒരു ഗ്ലോസി ഫിനിഷ്. അക്രിലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൈക്കല്ല, വെനീറല്ല, അക്രിലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ വുഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു മിറർ യൂണിറ്റ് ഉണ്ട്. മിറർ യൂണിറ്റിൻ്റെ അവിടെയും ഒരു കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉള്ള സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെ ചാർക്കോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചാർക്കോളിൻ്റെ ഒരു പാനല് ഇവിടെ ടോട്ടലി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 2 കള്ളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോനെ എല്ലാ റൂമിലും ചെയ്തത് പോലെ തന്നെ ഒരു വുഡൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് മൾട്ടി വുഡും അതേപോലെ തന്നെ വിനീറും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വിനീറിൻ്റെ ഡിസൈൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ബെഡ്റൂമിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത്, ബെഡ്റൂമിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഈ ഒരു ചുമരാണ്. ഈ ഒരു ചുമരിനെ അവർ ട്രീറ്റ് ചെയ്ത രീതി കൊണ്ടാണ് ഇത് എത്രയും മനോഹരമാക്കുന്നത്. നല്ല രീതിയിലുള്ള പില്ലോ കവറും ബ്ലാങ്കറ്റുകളും ബെഡ്ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കാണാത്ത പോലത്തിൽ ഒരു വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രൂപത്തിലാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാർക്കോളിൻ്റെ ഡിസൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുകൾ വരെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി പണ്ടൊക്കെ നമ്മളിത് വുഡൻ റീപ്രൈൻ ചെയ്തിരുന്നത്. ഈ ചാർക്കോളിൻ്റെ ഷീറ്റ് വന്നതിനു ശേഷം ഡിസൈൻ ഒന്നും കൂടി സിമ്പിളായി. അതേപോലെ തന്നെ ഒന്നും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയി. ഇനി ഇതിൻ്റെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ്. ജിപ്സമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഇതേപോലെ തന്നെ പഞ്ച് ചെയ്ത് നിൽക്കുന്ന പ്രൊഫൈൽ ലൈറ്റുകളാണ്. ഇത് ചെറുതായിട്ട് ചുമര് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഈ വീഡിയോ കാണിച്ചിട്ട് നിങ്ങളെ ഇലക്ട്രീഷനെയോ നിങ്ങളെ എഞ്ചിനീയറെ കാണിച്ചാൽ അവർ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ 2 ലൈനിലായിട്ടാണ്
സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈനിലായിട്ട്. ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഭാഗത്ത് രണ്ട് സിംഗിൾ വിൻഡോകളുണ്ട്. അതേപോലെ തന്നെ സൈഡ് ടേബിളും കാണിച്ചിട്ടുണ്ട്, ഒരു വൈറ്റില് സൈഡ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമിന്റെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 360x420 എന്ന സൈസിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കാർപ്പറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ബെഡ്റൂമിന്റെ ഡിസൈൻ പോലെ തന്നെ ഈ ഒരു ഫോയറിൽ നിന്നാണ് ഇതിന്റെ ബാത്റൂമിലോട്ടുള്ള എൻട്രി വരുന്നത്. കമ്പാർട്ടിൽ കുറച്ചും കൂടി സൈസ് കൂടിയ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പുള്ള ബാത്റൂമാണ് ഇത്. നിങ്ങൾ എല്ലാവരും കാഴ്ച കാത്തിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. നമ്മുടെ പ്രേക്ഷകരിൽ 52% ഫീമെയിൽ ആണ്. അവർക്ക് കിട്ടുന്ന ഒരു അടിപൊളി ട്രീറ്റ് ആയിരിക്കുന്നത് ഒരു അടിപൊളി കിച്ചൺ. ഒരു എന്താന്ന് പറയുക, വല്ലാത്തൊരു വൈബാണ് ഈ കിച്ചണ്. ഈ കിച്ചൺ ഇതേപോലെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 600,000 രൂപയാണ് ഈ കിച്ചൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മൊത്തം സ്റ്റോറേജ് ഏരിയയും ഈ നാനോ വൈറ്റും സിങ്കും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു റേറ്റാണ് പറയുന്നത്. ഈ കിച്ചൻ്റെ സൈസ് അറിയാൻ പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും. ഏകദേശം 4x6m സൈസിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് അവരുടെ ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റോറേജ് ഉണ്ട്. ഈ കംപ്ലീറ്റ് ഈ ഒരു ഫിനിഷിങ്ങും ഈ ഒരു ഗ്ലൈസിങ്ങും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അത് അക്രിലിക്കൽ തന്നെ ചെയ്യണം. പിന്നെ അത് ഗ്ലാസ്സിലോട്ട് പോകണം, പാനൽ ലാക്ക് ഗ്ലാസ്സിലോട്ട് പോകണം. അതൊന്നും കൂടി കോസ്റ്റ് കൂടും. അപ്പോൾ അക്രിലിക്കൽ ആകുമ്പോൾ ഒന്നും കൂടി കോസ്റ്റ് കുറയും. ഇവിടെ കംപ്ലീറ്റ് സാധാരണ ഇത്രയും റേറ്റ് വരാനുള്ള കാരണം ഇത്രയും ഡബിൾ ഹൈറ്റിൽ എന്തിട്ട് സീലിംഗ് സ്റ്റോറേജ് കൊടുത്തോണ്ടാണ് ഇത്രയും റേറ്റ് കൂടാനുള്ള കാരണം. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിന് മാച്ച് ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ ചിമ്മിനി ഹോബും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട്. കംപ്ലീറ്റ് നാനോ വൈറ്റ് ആണ്. ഈ വിൻഡോ ഈ കിച്ചൺ ഇത്രയും മനോഹരമാക്കുന്നത് ഈ 60cm ഹൈറ്റിൽ കൊടുത്ത ഈ വിൻഡോ ആണ്. വെന്റിലേഷൻ കുറച്ച് കുറവാണെങ്കിലും ഡിസൈൻ വൈസിന് ഏറ്റവും നല്ല ആപ്റ്റായ സംഭവമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ചെയ്യുക, നല്ല ഹൈറ്റിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കൊടുത്ത അവിടെയും ഇവിടെയും കൊടുത്ത പ്രൊഫൈൽ ലൈറ്റുകൾ തന്നെയാണ് ഈ കിച്ചൺ ഇത്രയും മനോഹരമാക്കുന്നത്. ഇത് 4m വിടുത്തുള്ളതുകൊണ്ട് തന്നെ ഒരു 8 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ വലിയൊരു ഡൈനിങ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷെഫീക്ക് എത്രമാത്രം പ്ലാൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ ഈ ഫ്രിഡ്ജ് ഇപ്പോൾ കുറേ മുന്നേ ബുക്ക് ചെയ്തതാണ്. വൈറ്റ് കളർ ഫ്രിഡ്ജ് തന്നെ വാങ്ങി. അതിൻ്റെ സ്പേസ് എത്രയാണോ വേണ്ടത് മെഷർമെൻ്റ് എടുത്തിട്ട് അതിന് കൃത്യമായ സ്പേസിന് എന്ത് ഇവർ ആദ്യം ഇവിടെ ഒഴിച്ചിട്ടു. അതിനുശേഷം കൃത്യമായിട്ട് ഇവിടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെയും മുകളിൽ വരെ എന്ത് സ്റ്റോറേജ് ഏരിയ പോകുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഷോ കിച്ചൺ ആണ്. അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയ കാഴ്ചകളെന്ന് കാണാം. വർക്ക് ഏരിയ സാധാരണ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യാറ് ലെങ്തി ടൈപ്പിൽ. ഈ ലെങ്തി ടൈപ്പിൽ വർക്ക് ചെയ്യാൻ എപ്പോഴും ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഒന്നും കൂടി ഈസിയാണ്. വളരെ തൊട്ടടുത്ത ആക്സിലന് എല്ലാം കിട്ടും. മാക്സിമം സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ആക്ച്വലി ഇതൊരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ടുമ്പോൾ പിന്നീട് ഉണ്ടാക്കിയതാണ്. ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ട്. ചിലവ് കുറച്ച ഡിസൈനാണ്. മൈക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡിസൈനാണ്. ഒരു വിൻഡോ UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാക്സിമം സ്റ്റോറേജ് ചെയ്യും. ഇവിടെ ഒരു ആലുവ അടുപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത്. അതിൻ്റെ അപ്സ്റ്റെയർ കാഴ്ചകളും ഒരുപാട് വെറൈറ്റി റൂമുകളൊക്കെ അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകളുണ്ട്. നമുക്ക് അപ്സ്റ്റെയറിലോട്ടൊന്ന് പോവാം. അപ്സ്റ്റെയറിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ സ്പോയിൽ സ്പേസിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോക്സ് ടൈപ്പിലുള്ള വുഡ് ടെക്സ്ചറുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ CNC കട്ട് ചെയ്തിട്ട് നല്ലൊരു പാർട്ടീഷൻ പോലെ ഇന്ന് ഇവിടുന്ന് നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആയിട്ട് വ്യൂ കിട്ടുന്ന നല്ലൊരു ഏരിയ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ അടിഭാഗത്തായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വെന്റിലേഷനും വേണ്ടിയിട്ട് നല്ലൊരു കർട്ടനും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് സ്പേസിൽ ഇരിക്കുന്ന ബെഞ്ചിന് മാച്ച് ആയിട്ടുള്ള ഒരു കർട്ടനും കൂടിയാണ്. അതിൻ്റെ ഷെയ്ഡ് വരുന്ന രൂപത്തിലുള്ള കർട്ടനും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് തൊട്ടടുത്തുള്ള ബെഡ്റൂമിലേക്കും പോവാം. ബെഡ്റൂം നമ്മൾ പറഞ്ഞ പോലെ നേരെ സ്പോയിൽ സ്പേസിലേക്കാണ് വരുന്നത്. ഒരു ചെറിയ നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഹെഡ്റെസ്റ്റ് പറയുകയാണെങ്കിലും പ്ലൈവുഡിൽ മൈക്കിൽ ചെയ്തതാണ്. ഈ റൂമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾപേപ്പർ, ഒരു ബ്ലൂ ഷെയ്ഡുള്ള അല്ലെ ലൈൻസ് ഒക്കെ ഉള്ള ഒരു വാൾപേപ്പറാണ്. അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കർട്ടനും ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോൻ്റെ രണ്ട് സൈഡിലും വിൻഡോ ഉണ്ട്. വിൻഡോൻ്റെ ബോർഡറായിട്ട് ഒരു വുഡൻ്റെ ടെക്സ്ചറും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സീലിംഗ് ആണ്. സീലിംഗ് നല്ലൊരു സിമ്പിൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്.
സൈഡിലൂടെ ഒക്കെ ലൈറ്റ്സ് പാസ് ചെയ്യുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ സീലിംഗ് താഴേക്ക് ഇറങ്ങി വരുന്ന രൂപത്തിലാണ് ഈ ഒരു റൂമിന്റെ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഈ റൂമിന് നല്ലൊരു ആംബിയൻസ് നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെഡ് കോട്ടിന്റെ താഴ്ഭാഗത്തായാലും ഒക്കെ നല്ല സീലിംഗ് ലൈറ്റ് നല്ലൊരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ കബോർഡ്, പിന്നെ നല്ല ബ്ലൂ ഷെയ്ഡിലുള്ള മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള കബോർഡാണിത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു മിറർ യൂണിറ്റ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ നമുക്കിനി അടുത്ത റൂമിലേക്ക് പോവാം. പിന്നെ അതിന് മുന്നായിട്ട് ഈ റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു അറ്റാച്ച് ടോയ്ലറ്റും കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു റഫ് ടെക്സ്ചറൊക്കെ ഉള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റിൽ. ഇതാണ് മറ്റൊരു ബെഡ്റൂം. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ച ഒന്ന് കാണാം. നമ്മൾ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെയുള്ള വലിയൊരു കബോർഡാണ്. നല്ല മൈക്കയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗ്രേ ടെക്സ്ചറുള്ള ഗ്രേ കളർ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കബോർഡാണ്. കബോർഡിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു മിറർ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഓരോ എന്താണ് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഓരോ ചെറിയൊരു ബോക്സ് ടൈപ്പിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഈ ഒരു ഭാഗത്തായിട്ടും ഇങ്ങോട്ടും ഓരോ ഒറ്റക്കള്ളി വിൻഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വിൻഡോസിൻ്റെ എല്ലാം കൂടി ഒരു ബോർഡറായിട്ട് വുഡൻ്റെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാൾപേപ്പറും ഒരു ഗ്രേ ടച്ചിലുള്ള കർട്ടൻസും ആണെങ്കിലും വാൾപേപ്പർ ആണെങ്കിലും ഒക്കെ മാച്ച് ആയിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360x420 നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് ഭാഗത്തായിട്ടും വിൻഡോസ് ഉണ്ട്. നല്ലൊരു വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. ആ വാൾപേപ്പർ മാച്ച് ആയിട്ടുള്ളൊരു പില്ലോസും ബ്ലാങ്കറ്റ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സിമ്പിൾ സീലിംഗ് ആണ്. നല്ല വുഡ് ടെക്സ്ചറോട് കൂടിയിട്ടുള്ള വെനീറിൽ ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് ആണിത്. ഇവിടെയൊക്കെ സൈഡിലായിട്ട് ഒരു ലൈൻ രൂപത്തിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബെഞ്ച് മോഡലില് ഒരു വുഡൻ ടെക്സ്ചറില് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിലൊക്കെ അപ്ലൈ ആവുന്ന ഒരു മെത്തേഡും കൂടിയാണിത്. പിന്നെ ഈ റൂമിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടോയ്ലറ്റും കൂടി ഉണ്ട്. അറ്റാച്ച് ടോയ്ലറ്റ്. ഇതും ഒരു ഗ്രേ ടച്ച് നല്ലൊരു ഗ്ലോസ് നല്ലൊരു ടൈലൊക്കെ യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസും കൂടി കാണാം. താഴത്തെ കിച്ചണിൻ്റെ മുകളിലത്തെ ഒരു ഏരിയ ആണിത്. അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിശാലമായൊരു സ്പേസ് ആണ്. പിന്നെ ഇത് മുകളിലേക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റെയറും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു സൈഡിലേക്കാണ് നമ്മൾ പോയത്. നമുക്ക് ഇനി ഈ സൈഡിലേക്ക് പോവാം. ഇവിടെയാണ് ചെറിയൊരു സ്റ്റഡി ഏരിയ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലൈവുഡില് മൈക്കയില് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി ടേബിളാണ്. ഇനി ഈ റൂമും കൂടി നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ ഒരു ടി വി സെക്ഷനിലെ ഒരു റൂമാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് ഇവിടെ ടി വി വെച്ചിട്ടില്ല. ബീൻ ബാഗ് ആണ് സിറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നല്ല ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണ് ഒരു യു പി വി സി വിൻഡോ ഒക്കെ കൊടുത്തിട്ട് സ്ലൈഡിങ് വിൻഡോ കൊടുത്തിട്ട് നല്ലൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഹാൻഡ് റെയിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.